ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ തവണ നമ്മൾ 10W30 സെമി സിന്തറ്റിക് എഞ്ചിൻ ഓയിൽ ബർഗ്മാൻ 125cc സ്കൂട്ടറിൽ ഒഴിച്ചതിൻ്റെ ഒരു വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ദിസ് ടൈം നമ്മൾ എന്താ വെച്ചാൽ ഒരു ഫുള്ളി സിന്തറ്റിക് എഞ്ചിൻ ഓയിൽ, കാസ്ട്രോളിലെ പവർ വൺ അൾട്ടിമേറ്റ് എഞ്ചിൻ ഓയിലാണിത്. ഇത് 5W40 ഗ്രേഡിലുള്ള ഓയിലാണ്. സോ നമ്മുടെ പൊന്നാനിക്കാരൻ ചങ്ങായി ഉൾപ്പെടെയുള്ള കുറച്ച് ഫ്രണ്ട്സ് ഇവിടെ കമന്റൊക്കെ ഇടാറുണ്ട്. ഇടയ്ക്ക് നമ്മുടെ യൂട്യൂബ് ചാനൽ കാണുന്ന കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ അവർ എന്നോട് രണ്ടു മൂന്ന് തവണ പറഞ്ഞായിരുന്നു ലഡാക്കൊക്കെ പോകാൻ പറ്റുക, ലോങ് പോകാൻ പറ്റുക, നല്ലൊരു ഓയിൽ സജസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു. സോ ഫുള്ളി സിന്തറ്റിക് എഞ്ചിൻ ഓയിൽ നമുക്കറിയാം ലോങ് റൈഡിനൊക്കെ വളരെ നല്ല ഓയിലാണ്, എഞ്ചിൻ പ്രൊട്ടക്ഷൻ തരുന്ന ഒരു ഓയിലാണ്. സോ ഇത്തവണ നമ്മൾ ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ വില വന്നിട്ട് 474 രൂപ വില വരുന്ന ഒരു ഓയിലാണ്. അപ്പോൾ എന്തായാലും നമുക്കിതൊന്ന് ഒഴിച്ച് ഓടിച്ചതിന് ശേഷമുള്ള റിവ്യൂ ഒക്കെ ഈ വീഡിയോയിൽ പറയാം. അപ്പോൾ എന്തായാലും 150 ml ഞാൻ മാറ്റി വെക്കുകയാണ്, കാരണം ഇത് 800 ml ബോട്ടിലാണ്. നമുക്ക് ഈ വണ്ടിയിൽ സുസുക്കി ബർഗ്മാൻ 125cc വണ്ടിക്ക് അതിൽ 680 ml ഓയിൽ മാത്രം മതി. അപ്പോൾ എന്തായാലും ഞാൻ നേരത്തെ എഞ്ചിൻ ഓയിൽ മാറുന്നതിൻ്റെ ഒരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ഇട്ടിട്ടുണ്ട്, നിങ്ങൾ പ്രീവിയസ് വീഡിയോ ചെക്ക് ചെയ്താൽ മതി. സോ ഇത്തവണ നമ്മൾ എങ്ങനെയാണ് ഡ്രെയിൻ ചെയ്യുന്നത് അങ്ങനെയുള്ള വീഡിയോസ് ഒന്നും ഇടുന്നില്ല. എന്തായാലും ഞാൻ ഡയറക്റ്റ് എഞ്ചിൻ ഓയിൽ ഒഴിക്കുന്ന ഒരു വീഡിയോ മാത്രമാണ് ഇപ്പോൾ ഞാൻ അതിൽ കാണിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ എഞ്ചിൻ ഓയിൽ ഒഴിച്ചതിന് ശേഷം ഏതാണ്ട് ഒരു 500 km എങ്കിലും കുറഞ്ഞ് ഓടിക്കണമെന്നാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. അതായത് രണ്ട് തവണ ഫുൾ ടാങ്ക് പെട്രോൾ രണ്ട് തവണ അടിച്ചതിന് ശേഷം അതിൻ്റെ ആ ഒരു കിലോമീറ്ററൊക്കെ ഓടിയതിന് ശേഷമുള്ള റിവ്യൂ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഗൈസ്, നമ്മൾ എഞ്ചിൻ ഓയിലൊക്കെ ഒന്ന് മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ടാക്കി നോക്കാം. അപ്പോൾ എഞ്ചിൻ സൗണ്ട് നല്ല കോൺസ്റ്റൻ്റ് ആയിട്ടുണ്ട്, കേൾക്കുമ്പോൾ അറിയാം. അപ്പോൾ ഫ്രണ്ട്സ്, റോഡ് മുഴുവൻ കട്ടറാണ്. അപ്പോൾ ഏതാണ്ട് ഒരു 500 km ഓടിച്ചതിന് ശേഷമുള്ള ഒരു വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഞാൻ നേരത്തെ എടുത്ത വീഡിയോ ആണ് ആദ്യം പതിപ്പോൾ കണ്ട് ഓയിലൊക്കെ മാറുന്നത് നിങ്ങൾ കണ്ടത്. സോ നമ്മൾ രണ്ട് തവണ ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചു. അതായത് എൻ്റെ വണ്ടി 1.5 ലിറ്റർ പെട്രോൾ മിച്ചം വരുന്ന സമയത്താണ് വണ്ടിയിൽ പെട്രോൾ കുറവാണെന്നുള്ള രീതിയിൽ ഫ്ലാഷ് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് ഞാൻ 4 ലിറ്റർ പെട്രോളാണ് സെറ്റ് ചെയ്ത് പമ്പിൽ പോയിട്ട് 4 ലിറ്റർ അടിക്കാൻ പറയും. ആ 4 ലിറ്റർ അടിക്കുന്ന സമയത്ത് വണ്ടി അവിടെ മണ്ട വരെ അതിൻ്റെ ടോപ്പ് വരെ ആ പെട്രോൾ അതായത് ഫുള്ളാവും. സോ ഞാൻ പലപ്പോഴും അങ്ങനെയാണ് ചെയ്യുന്നത്, ഇതിനകത്ത് കറക്റ്റ് അക്യുറേറ്റ് ആയിട്ട് 1 ലിറ്റർ മിച്ചം വരുന്ന സമയത്താണ് ഫ്ലാഷ് ചെയ്യുന്നത്. സോ അങ്ങനെ രണ്ട് തവണ 4 ലിറ്റർ വെച്ച് ഞാൻ ചെക്ക് ചെയ്തു. അപ്പോൾ അങ്ങനെ ചെക്ക് ചെയ്ത സമയത്ത് ഓടിച്ചപ്പോൾ ഉള്ള മൈലേജ് ഞാൻ ചെക്ക് ചെയ്തു. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ 4 ലിറ്റർ പെട്രോൾ അടിച്ചിട്ട് നമ്മൾ സീറോ സെറ്റ് ചെയ്ത് വെച്ച് ഓടിക്കുമ്പോൾ അടുത്ത തവണ റിസർവ് ആകുന്നത് 200 km ഓടുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാം. 200 ÷ 4, അപ്പോൾ 1 ലിറ്ററിൽ നമുക്ക് 50 ആണ് മൈലേജ് കിട്ടിയത് നമുക്ക് മനസ്സിലാക്കാം. സോ അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് 55-56 മൈലേജൊക്കെ ആവറേജ് കിട്ടിയിട്ടുണ്ട്. കാരണം എനിക്ക് 200 അല്ല കിട്ടുന്നത്, എനിക്ക് 220 അല്ലെങ്കിൽ 218, 223, 225 ആ റേഞ്ചിലൊക്കെയാണ് കിട്ടുന്നത്. പിന്നെ ഈ ഓയിലിൻ്റെ ഒരു പ്രത്യേകത പറയാമെന്ന് വെച്ചാൽ ഇതൊരു 150 km ഓയിൽ നമുക്കൊരു വലിയ സ്മൂത്ത്നെസ് ഒന്നും തോന്നത്തില്ല. വെറുതെ പൈസ പോയോന്നൊരു ചിന്ത എനിക്ക് തോന്നിയായിരുന്നു. പക്ഷേ 150 km കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഓയിലിൻ്റെ ഒരു സ്മൂത്ത്നെസ്. ഇപ്പോൾ നിങ്ങൾക്കറിയാം കൈ കൊടുത്ത വണ്ടി വളരെ നൈസായിട്ട് പുട്ട് നമ്മുടെ സ്ട്രെല്ലൊക്കെ പറഞ്ഞ പോലെ പുട്ട് പോലാണ് വണ്ടി കയറി പോകുന്നത്, വളരെ നൈസാണ്. സോ ലോങ് പോകാൻ പറ്റിയ ഒരു ഓയിലാണെന്ന് വിശ്വസിക്കുന്നു. അത്യാവശ്യം നല്ലൊരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു എഞ്ചിൻ ഓയിലാണ്. അപ്പോൾ എന്തായാലും അത്യാവശ്യം നല്ല രീതിയിൽ കൈ കൊടുത്ത് ഓടിച്ചാലേ ഈ ഓയിലിൻ്റെ കൂടുതൽ എങ്ങനെ ഉണ്ടെന്നുള്ളത് ഹീറ്റ് അതുപോലെ തന്നെ മൈലേജ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ മൈലേജിനെ കുറിച്ച് പറയുമ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. കാരണം നോർമലി നമ്മളൊരു 40-45 km ഓടുമ്പോഴാണല്ലോ പലർക്കും മൈലേജ് ഒക്കെ കിട്ടുക. പക്ഷേ ഈ ഓയിലിൻ്റെ കാര്യത്തിൽ നേരെ തിരിച്ചാണ് തോന്നുന്നത്. കാരണം 40-45 km ഓടിച്ച സമയത്തേക്കാൾ കൂടുതൽ എനിക്ക് മൈലേജ് കിട്ടിയത് ഞാൻ കൈ കൊടുത്ത് ഓടിച്ച സമയത്താണ്. അത്യാവശ്യം ഒരു 60 അല്ലെങ്കിൽ ആ ഒരു 55-60 ആ ഒരു റേഞ്ചിലൊക്കെ ഓടിച്ച സമയത്ത് എനിക്ക് നല്ല മൈലേജ് കിട്ടിയിട്ടുണ്ട്. അതൊരു നല്ലൊരു കാര്യമാണ്. സാധാരണഗതിയിൽ കൈ കൊടുത്ത് ഓടിക്കുമ്പോൾ മൈലേജ് കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഇത് നല്ല രീതിയിലൊന്ന് കൈ കൊടുത്ത് ഓടിച്ചതിൻ്റെ ഒരു റിവ്യൂ കൂടെ ഞാൻ പറയാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്കൊന്ന് കൈ കൊടുത്ത് ഓടിച്ചു നോക്കാം. അപ്പോൾ എന്തായാലും ഞാൻ കുറച്ച് നേരമൊക്കെ ഓടിച്ചു. ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ വീണ്ടും ഒന്ന് ഓടിച്ചു നോക്കുന്നത്. ഞാൻ ഓൾറെഡി സ്പീഡൊക്കെ കയറ്റി നോക്കിയായിരുന്നു. അപ്പം എന്തായാലും ഈ ഫുള്ളി സിന്തറ്റിക് എഞ്ചിൻ ഓയിൽ ഓടിച്ചപ്പോൾ ഉള്ളൊരു വലിയൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ, പിന്നെ വേറെ കാര്യമുണ്ട്, ഈ വണ്ടിയുടെ വൈസർ ചെയ്യാൻ പറ്റിയായിരുന്നു. നിങ്ങൾക്കറിയാം ഇതുപോലെ ഒരു എയറോഡൈനാമിക് ഒരു വൈസർ വെച്ച് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് ഹൈ സ്പീഡിൽ നമുക്ക് വിൻഡ് പ്രൊട്ടക്ഷൻ കൂടുകയും അതുപോലെ വണ്ടി ഒന്നുകൂടെ എയറോഡൈനാമിക് ആവുകയും ചെയ്യും. അതിൻ്റെ ഒരു ഡിഫറൻസ് കൂടെ ഉണ്ടാവും. പക്ഷേ എന്തായാലും ഈ ഓയിൽ ഒഴിച്ച് കഴിഞ്ഞപ്പോൾ നോർമലി നമ്മൾ സെമി സിന്തറ്റിക് ഓയിൽ ഒരു 70 വരെയൊക്കെയാണ് വണ്ടി നല്ല സ്മൂത്തായിട്ട് കയറിക്കൊണ്ടിരുന്നത്. അതിനപ്പുറത്തേക്ക് ചെറിയ ലാഗ് വരും. പക്ഷേ ഈ ഓയിൽ ഒഴിച്ചതിന് ശേഷം ഇപ്പോൾ 80-90 വരെയും കൈ കൊടുക്കുമ്പോൾ വളരെ ഇതായിട്ട് കയറുന്നുണ്ട്. വണ്ടിക്ക് മടുപ്പില്ലാതെ കയറുന്നുണ്ട്. എഞ്ചിൻ്റെ ഭാഗത്തു നിന്ന് അനാവശ്യ കലവില സൗണ്ടുള്ള പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. ഇപ്പോൾ ഇതിനകത്ത് ടെമ്പറേച്ചർ കാണിക്കുന്നുണ്ട് ഡിസ്പ്ലേയിൽ, ആകെ 3 ഡോട്ട്സ് ആണ് വന്നേക്കുന്നത്, നോർമലാണ്. സോ അത് ഹീറ്റാവുന്നില്ല, മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല. വളരെ നൈസായിട്ട് നമുക്കൊരു 90 വരെ കയറാൻ പറ്റും, 90 മുകളിൽ കയറാൻ പറ്റും. പക്ഷേ ഞാനിപ്പോൾ ഓടിക്കുന്ന റോഡ് അങ്ങോട്ട് അത്ര പറ്റിയ റോഡല്ല. മാത്രമല്ല ഞാൻ എനിക്കൊരു 90 മുകളിലോട്ട് എൻ്റെ വണ്ടി കയറ്റുന്നതിനോടൊക്കെ താല്പര്യമില്ല, അതുകൊണ്ട് ഞാൻ കൂടുതൽ സ്പീഡ് എടുക്കുന്നില്ല. പക്ഷേ എൻ്റെ യൂസിങ്ങിൽ ഞാൻ 70 വരെയാണ്, നേരത്തെ 70-75 വരെയൊക്കെ വളരെ നൈസായിട്ട് വരും, അതിനപ്പുറം ചെറിയ ലാഗ് ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഓയിൽ ഒഴിച്ചതിന് ശേഷം ഒരു 90 ലൊക്കെ ആയിട്ട്, കാരണം ഇത് കുറച്ചുകൂടെ വിസ്കോസിറ്റി ഉള്ള നല്ല ഗ്രേഡാണെങ്കിൽ ഫുള്ളി സിന്തറ്റിക് എഞ്ചിൻ ഓയിലാണ്, കാസ്ട്രോൾ നല്ല ആക്സലറേഷൻ കിട്ടുന്ന ഓയിലാണെന്ന് ഓൾറെഡി പറയുന്നുണ്ട്. ഇത് ഞാൻ എൻ്റെ ബൈക്കിലൊക്കെ ഒഴിച്ച് ഞാൻ എനിക്ക് അത് പ്രൂവ് ആയതാണ്. ഞാൻ ബൈക്കിലൊക്കെ നല്ല പെർഫോമൻസ് കിട്ടിയൊരു ഓയിലാണ്.
സോ എന്തായാലും ലോങ് പോകുന്നവർക്ക് പറ്റിയ ഒരു ഓയിലാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. അപ്പോൾ ഫ്രണ്ട്സ്, ഇനിയിപ്പോൾ പലരും ചോദിക്കുന്ന ചോദ്യമാണ് ഈ ഓയിൽ ഞാൻ ഒഴിക്കണോ എന്നുള്ളത്. പക്ഷേ നിങ്ങൾ ഒരിക്കലും അങ്ങനെ ഒഴിക്കേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രം ഒഴിച്ചാൽ, അതായത് നിങ്ങൾ വളരെ ലോങ് പോകുന്ന ആളാണെങ്കിൽ, വണ്ടി നിർത്താതെ ഒരുപാട് ദൂരം ഓടിച്ച് ട്രിപ്പൊക്കെ പോകുന്ന ആളാണെങ്കിൽ, അല്ലെങ്കിൽ ഒരുപാട് ഹൈ റേഞ്ച് ഒക്കെ കയറി വണ്ടി വല്ലാണ്ട് ഹീറ്റാവുന്ന തരത്തിൽ ഓടിക്കുന്ന ആളാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് ഇപ്പം മൂന്നാറ് പോലുള്ള സ്ഥലത്ത് ഏടം വളരെ തണുപ്പൊക്കെ ഉണ്ടാകുന്ന ഒരു സ്ഥലമാണെങ്കിൽ, ഈ 5 എന്നുള്ള ഒരു തണുപ്പ് സമയത്ത് അതിൻ്റെ ഒരു വിസ്കോസിറ്റിയെ സൂചിപ്പിക്കുന്നതാണ്. ഒരു 10W30 ഓയിലിനേക്കാളും 5W ഓയിൽ തണുപ്പ് സമയത്ത് കുറച്ചുകൂടെ നല്ല രീതിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഫ്ലോ ചെയ്യും. അപ്പോൾ മെറ്റൽ തമ്മിൽ എഞ്ചിനകത്തിൽ ഒരേയുള്ളൊരു സാധ്യത കുറച്ചുകൂടെ കുറയും, വിയർ ആൻഡ് ഇയർ കുറയും. അതാണ് അതിൻ്റെ ഒരു ഗുണം. 40 എന്ന വിസ്കോസിറ്റി ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ നമ്മളൊരു 30 വിസ്കോസിറ്റി ഓയിലിനേക്കാളും 40 വിസ്കോസിറ്റി ഓയിൽ കുറച്ചുകൂടെ വിസ്കോസിറ്റി ഉള്ളതുകൊണ്ട് എഞ്ചിൻ നന്നായിട്ട് ഹീറ്റാകുന്ന സമയങ്ങളിൽ ഈ ഓയിലിൻ്റെ കട്ടി ചെറുതായിട്ട് കുറഞ്ഞു വരും, നമുക്കറിയാമല്ലോ. സോ അങ്ങനെ കുറഞ്ഞു വരുന്ന അതിൻ്റെ വിസ്കോസിറ്റി അധികം ലോസ് ആവാതെ നിൽക്കും. 30 കുറച്ചുകൂടെ ഒരു വിസ്കോസിറ്റി 40 ഉള്ളതുകൊണ്ട് അവിടെയും ആ ഹീറ്റാകുന്ന സമയത്തും മെറ്റൽ തമ്മിൽ പാർട്സ് തമ്മിൽ പറയാനുള്ള ആ ഒരു ചെറിയ സാധ്യത കുറയ്ക്കും. സോ കുറച്ചുകൂടെ ഒരു പ്രൊട്ടക്ഷൻ നമുക്ക് അതിൽ പ്രതീക്ഷിക്കാം. സോ നിങ്ങൾ ലോങ് പോകുന്ന, ഇപ്പോൾ ലഡാക്കൊക്കെ പോകുന്ന, അതുപോലെ വലിയ ട്രിപ്പുകളൊക്കെ പോകുന്ന, ഹൈവേയിലൊക്കെ നല്ല രീതിയിൽ ക്രൂസ് ചെയ്ത് പോകുന്ന, സ്പീഡ് കയറി ഓടിക്കുന്ന ആൾക്കാരാണെങ്കിൽ മാത്രം നിങ്ങളൊരു ഫുള്ളി സിന്തറ്റിക് എഞ്ചിൻ ഓയിൽ വാങ്ങിക്കേണ്ട ആവശ്യകത ഉള്ളൂ. ഇല്ലെങ്കിൽ സെമി സിന്തറ്റിക് എഞ്ചിൻ ഓയിൽ വളരെ ധാരാളമാണ്, നല്ല ഓയിലാണ്, നമുക്ക് വില കുറവുണ്ട്, അത്യാവശ്യം പ്രൊട്ടക്ഷനും മൈലേജും ഒക്കെ കിട്ടും. അപ്പോൾ അതാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുകയാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ ലോക്കൽ റൈഡ് കേരള മെസ്സേജ് അയക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻസ് ഇടാവുന്നതാണ്. സോ ഈ എഞ്ചിൻ ഓയിലിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വേറെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. സോ ആ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ എന്തായാലും ഇതുവരെ വാച്ച് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.